നല്ല മഴയുള്ള നേരത്ത് നിങ്ങൾ യാത്ര പോകാറുണ്ടോ? പോയിട്ടുണ്ടോ? നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ അങ്ങനെ ഒരു യാത്രയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കുടകിലേക്കുള്ള യാത്ര. കണ്ണൂരിൽ നിന്നും കുടകിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂരിൽ നിന്നും 113 കിലോമീറ്ററാണ് കുടകിലേക്കുള്ള ദൂരം. 3 മണിക്കൂറും 13 മിനിറ്റും അവിടേക്ക് എത്താനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുടകിലേക്ക് രാവിലെ നല്ല മഴയത്തായിരുന്നു പോയത്. ആ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ വൈബാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ റോഡിലൂടെ പോകുമ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ്, പ്രത്യേക രസമാണ്. നമ്മൾ റോഡൊക്കെ കാലിയായിരിക്കും അല്ലേ, വണ്ടികളൊന്നും വാഹനങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോഴാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ കുടകിനെക്കുറിച്ച് ഞാൻ ഒരു ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തരാം. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ഒരു ഭരണ ജില്ലയാണ് കുടക്. അതിൻ്റെ മുൻ പേര് കൂർഗ് എന്നും അറിയപ്പെടുന്നു. 1956 മുമ്പ് ഇതൊരു ഭരണപരമായി വേറിട്ട സംസ്ഥാനമായിരുന്നു കേട്ടോ. ആ ഘട്ടത്തിൽ വിപുലീകരിക്കപ്പെട്ട മൈസൂർ സംസ്ഥാനമായി ലയിപ്പിക്കപ്പെട്ടു. കർണാടകയിലെ 31 ജില്ലകളിൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ലയാണിത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞുപോയ ഇരിട്ടിയിലെ ആ ബ്രിഡ്ജ് കണ്ടില്ലേ, അത് അവിടുന്ന് വലത്തോട്ടേക്കുള്ള റോഡിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് ഇത് വെറും റോഡ് വ്യൂ മാത്രമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കാണിക്കാൻ കാരണം അത്രക്കും നല്ല രസമുണ്ടായിരുന്നു. കാരണം നല്ല മഴ പെയ്യുന്ന നേരത്ത്, പെയ്ത് തോർന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ച. അത് അത്യസുന്ദരമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വ്യൂ കാണിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. ഇരിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു വ്യൂവാണ് നമ്മുടെ നാടിൻ്റെ ഒരു വ്യൂ ആണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ശരിക്കുള്ള ഒരു വ്യൂ, നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് ഇരിട്ടി വഴി പോകുമ്പോൾ. അപ്പോൾ നല്ല ചുരത്തിലൂടെയൊക്കെ കയറി ഒരു നല്ല രസമായിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്ത് പോകണം, അല്ലാണ്ട് ടെൻഷനായി ഓഫ് വണ്ടി ഓടിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പോകാൻ പാടില്ല. നല്ല ഒരു ഹാപ്പിനെസ്സോടുകൂടി പോവുക. ഓരോ യാത്രയും നമുക്ക് അങ്ങനെയല്ലേ അല്ലേ, നമുക്ക് ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് ഓരോരോ യാത്രയിലൂടെ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി, ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ മഴയത്തൊക്കെ ഇങ്ങനെ പോവാന്ന് വെച്ചാൽ ഒരു നല്ല രസമുള്ള കാര്യമാണ്. ഇത് കണ്ട് രാവിലെ പോകണം. നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ റോഡ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം. രാവിലെ പോകുമ്പോൾ നമുക്ക് വഴികളിലൂടെ പോകുമ്പോൾ ഒരു നമ്മളെ റോഡിൻ്റെ ഭംഗിയും ഒന്നൊന്ന് സൈഡിലുള്ള കാഴ്ചകളും ഒക്കെ നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഒരു രസം തരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇതുപോലെ യാത്ര ചെയ്യാനായി. ഇനി അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്നത് എന്താ പറയുക, ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തൂടെ ഒരു ചുരത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും വണ്ടി ടയറ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം, കാരണം ഇത് മൃഗങ്ങളിറങ്ങുന്ന റോഡാണ്. അപ്പോൾ നല്ല കണ്ടീഷൻ വണ്ടിയോടുകൂടി വേണം നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും വണ്ടികൾക്ക് സംഭവിച്ചു പോയാൽ തന്നെ ആളുകൾക്ക് പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്തായാലും വണ്ടിയൊക്കെ കണ്ടീഷനാക്കി നല്ല എൻജോയ് ചെയ്ത് യാത്ര ചെയ്യണേ.
ഇതിലൂടെ പോകുമ്പോൾ നല്ല കോട മഞ്ഞും ചാറ്റൽ മഴയും ഒരു വല്ലാത്തൊരു സൂപ്പർ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇതിലൂടെ പോകുമ്പോൾ. പക്ഷേ ശരിക്കും ചെറിയൊരു പേടി ഉള്ളിലുണ്ട്, മൃഗങ്ങൾ വരുമോ. പക്ഷേ ഒരു എന്താ പറയുക, മൃഗങ്ങളുടെ ബോർഡൊക്കെ ഇങ്ങനെ റോഡിലൂടെ പോകുമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരാനയെങ്കിലും കാണണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൃഗങ്ങളെ കണ്ടാൽ ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കുരങ്ങുമാരെ കണ്ടു കേട്ടോ റോഡിൽ, ആനകളെയൊന്നും കണ്ടിട്ടില്ല. വരുമ്പോൾ നമ്മൾ ആന കാണുന്നുണ്ട്, അതൊക്കെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഏയ് ഇവിടെ കണ്ടോ കുറേ കുരങ്ങന്മാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി നോക്കി തന്നെ അവരിരിക്കും കേട്ടോ, ഗ്ലാസ് ഒന്നും തുറന്നേക്കരുത്, ചാടി അകത്തേക്ക് കയറി കളിയേ. അപ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കണം, ഇവർ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് തന്നെ വരും, കണ്ടോ കണ്ടോ. അപ്പോൾ പിന്നെ നല്ല രസമുണ്ട് കേട്ടോ, കുരങ്ങന്മാർ ഇങ്ങനെ റോഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. ഒരു വലിയ മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ, ഒരു വേര് പോലത്തെ ഒരു കൊമ്പ് ഇങ്ങനെ താഴെ, അത് മുഴുവനും ഇങ്ങനെ ആഞ്ഞു വിളിച്ചിട്ട് കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, അത് എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് കാണുന്ന ഇതാണ് നല്ലൊരു റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇപ്പോൾ ചായ കുടിച്ചിട്ട് മാത്രമാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ആകാനും ഒന്ന് ചെറിയതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനും പിന്നെ ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ് ഈ ഹോട്ടൽ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ അകത്ത്. ഇപ്പോൾ നമ്മൾ പിന്നെ എന്തായാലും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരുന്നവർക്ക് നല്ലൊരു ഹോട്ടലാണ്, നല്ല നീറ്റാണ് ഇവിടെ. പിന്നെ നമ്മൾ ബാജിയും പൂരിയും നെയ്പ്പത്തിരിയും മുട്ടക്കറി പിന്നെ ചായ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത് നല്ല ആസ്വദിച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരു ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിച്ചു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എന്തായാലും നമ്മളിപ്പോൾ കുറേ ദൂരം കുറച്ച് ദൂരം ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും ഒന്ന് പിന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ ഇത്. അപ്പം ലേക്ക് ഇതിൻ്റെ മുൻവശത്ത് ഒരു ലേക്ക് ഉണ്ട്, ആ ലേക്ക് ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.